السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تمن بالخير والسعادة നസീഹ ക്ലാസിന്റെ സമയമാണ് നമ്മുടെ മുമ്പിൽ. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ഒരു പ്രഭാതം ആദ്യവും മധ്യവും അവസാനവും നമുക്ക് പ്രദാനിക്കട്ടെ. പലവരും ഇന്നത്തെ ദിവസം പല നന്മകളും ഉദ്ദേശിച്ച് പ്രവർത്തനത്തിന് ഉദ്ദേശിച്ചവരുണ്ട്. അള്ളാഹു അതൊക്കെ ഖൈറിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. ചൂട് കാലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള പ്രതിസന്ധികളും മുമ്പിൽ കണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടൊക്കെ വെള്ളത്തിനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതിനുള്ള പ്രതിവിധികൾ സ്വീകരിക്കുന്നവരുണ്ട് ഇന്നത്തെ ദിവസം എന്ന് അറിയാൻ കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തായ അനുഗ്രഹം ആ വെള്ളം കൊണ്ടും മറ്റുമൊക്കെ അള്ളാഹു നൽകി ആ സഹോദരങ്ങൾക്കൊക്കെ അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നതോടൊപ്പം മറ്റ് രോഗങ്ങളെ കൊണ്ടും ഒക്കെ പ്രയാസപ്പെടുന്നവരുടെ ദുആ വസിയത്തുണ്ട്. ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷന് വിധേയമായ ഒരു സഹോദരന്റെ കാര്യം വിളിച്ച് പറഞ്ഞിരുന്നു. അള്ളാഹു അത് എളുപ്പത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്കൊക്കെ ദുആ ചെയ്യാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോവാനുള്ള ഒരു ആത്മീയമായ ശക്തി നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ഇവിടെ ജനിച്ചു വീണ അടിസ്ഥാന യോഗ്യതയിൽ നമ്മുടെ മുമ്പിൽ വേണ്ടത്, നമുക്ക് വേണ്ടത് തഖ്വയാണ്. അദ്രഛിദ്രത എന്നതിൻ്റെ ഭാഗത്തെ കടുക്കാതെ മറ്റാർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ, എന്നാൽ കഴിയും വിധം മറ്റുള്ളവരോട് സഹായങ്ങൾ ചെയ്യാനും സഹകരിക്കാനും അടുപ്പം ഉണ്ടാക്കാനും നമുക്ക് ഈമാനികമായ ഭാഷയിൽ, ആത്മീയമായ ഭാഷയിൽ നമുക്ക് കഴിഞ്ഞിരിക്കണം. ഒരു നല്ല വിശ്വാസിയുടെ നല്ല ലക്ഷണമാണ് അവനക്ക് കിട്ടിയിട്ടുള്ള വിജ്ഞാനം ആണെങ്കിൽ അത്, സമ്പത്താണെങ്കിൽ അത്, അത് എൻ്റെതല്ല, മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കാനാണ് അള്ളാഹു തന്നിട്ടുള്ളത് എന്ന് ഓർമ്മയിൽ അതിനെ വിനിയോഗിക്കാനുണ്ടാകുന്ന ഒരു നല്ല മനസ്സ്. കാര്യലാഭത്തിന് വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, മറ്റൊരാളുടെ കയ്യടി കിട്ടാൻ വേണ്ടി എന്ന ലക്ഷ്യത്തിന്റെ അപ്പുറത്തേക്കുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. അത് തഖ്വയുണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ ധാരയിലാണ് നാം നിൽക്കുന്നത് എങ്കിൽ അത് നമുക്ക് കിട്ടും. അറിയും പോലെ പല സുഹൃത്തുക്കളും പല ഭാഗങ്ങളിൽ നിന്ന് ചിലപ്പോഴൊക്കെ ബന്ധപ്പെടുമ്പോൾ പല പല വഴിവിട്ട തെറ്റുകളിലും കുറ്റങ്ങളിലും അകപ്പെട്ട വിഷയങ്ങൾ അവർ തന്നെ പറയാറുണ്ട്. സൗഹൃദപരമായി അവരോട് സംസാരിച്ച് അവർക്ക് ഗുണ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയാറുണ്ട്. അത്തരത്തിലുള്ള സഹോദരന്മാര് നമ്മുടെ അടുക്കൽ വരുന്നു. അത് നമ്മൾ എല്ലാവരുടെയും അടുക്കലാണ് എന്ന ഭാഷയിൽ ഞാനും നമ്മളും ഒക്കെ കൂട്ടായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നല്ല ഹിദായത്തിൽ ഉറക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. കുടുംബകലഹങ്ങളില്ലാതെ നല്ല ആത്മീയ ബോധത്തോടുകൂടെ വേണം എന്നതിനുള്ള ഒരു വഴിത്തിരിവിനായിരിക്കും റബ്ബ് ചിലപ്പോൾ സാധുക്കളായ വഫാക്കളായ നമ്മുടെ അടുത്തേക്ക് അവരെ എത്തിക്കുന്നത്. ഇൻഷാല്ല തഖ്വയുടെ മാധുര്യം അത്തരം സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഉണ്ടാകും. ഇട്ടുകൊടുത്ത് ശക്തിയാക്കി കൊടുക്കട്ടെ എന്ന് നമുക്കും അവർക്കും അത് നൽകട്ടെ എന്ന് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം സൂക്ഷ്മതയും തഖ്വയുമായിട്ട് രണ്ടും ഒന്ന് തന്നെയാണ് ഒരർത്ഥത്തിൽ.
അതിന്റെ വിവിധ ഘടകങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വറവ് കൊണ്ട് സൂക്ഷ്മത ഉണ്ടാകുന്നു. സൂക്ഷ്മത ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടെ അല്ല, വറവ് കൊണ്ട് തക്കുവയുണ്ടാകുന്നു, തക്കുവയുണ്ടാക്കിയാൽ അവിടെ സൂക്ഷ്മതയും ഉണ്ടാകും. വിശദീകരിച്ചു പോകുമ്പോൾ ഒരു തസവൂഫിന്റെ ആഴമായ ഒരു കടലിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമായിട്ട് അത് വരുന്നത് കൊണ്ട് വളരെ ദീർഘമായിട്ട് ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ദുന്യാവിന്റെ ഈ പ്രയാണ ചലന സമയങ്ങളിലൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളും നമ്മെ പോലുള്ള മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ, സമൂഹത്തിന് ചെയ്യാൻ, കുടുംബത്തിന് ചെയ്യാൻ, വേണ്ടപ്പെട്ടവർക്ക് ചെയ്യാനുണ്ടാകുന്ന ഒരു നല്ല മനസ്കത നമ്മളിൽ വളർന്നു വരുന്നു എങ്കിൽ അത് വല്ലാത്ത ഒരു ദർജ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രഭാത സമയത്ത് തന്നെ നമ്മുടെ പരിശുദ്ധമായ ഖുർആനിന്റെ ഓത്തും ഔറാദുകളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അള്ളാഹുവേ എനിക്ക് എന്റെ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് അപ്പുറം എന്റെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടതിന് സഹായങ്ങൾ ചെയ്യാനും മറ്റുമൊക്കെയുള്ള തൗഫീഖ് നൽകണേ, അങ്ങനെയുള്ള ഒരു മുവഫ്ഖായ മനുഷ്യനാക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. നമ്മൾക്ക് ആ പ്രാർത്ഥനയും കൂടി ഒപ്പം കൊണ്ടുവരാം. അത് തഖ്വയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയാണ്. തഖ്വയാണ് അതിൻ്റെയൊക്കെ മുമ്പിൽ വരുന്നത്. കാരണം മഹത്തുക്കളായ ആളുകൾ അക്കാര്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണ്. മദീനയിൽ ഉള്ള അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കിയ ഫുഖഹാക്കളിൽ നിന്ന് ചില ആളുകൾ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ഒരു എഴുത്തയച്ചു എന്നാണ്. ആ എഴുത്തയച്ച സന്ദർഭത്തിൽ ആ എഴുത്തിനകത്ത് ഉണ്ടായിരുന്ന പ്രത്യേകമായ പോയിന്റുകൾ അതിങ്ങനെയായിരുന്നു. ഹദ്ദസിനെ വഹൂബിന് കൈസാൻ ഇവരാണ് ആ കാര്യം റിപ്പോർട്ട് ചെയ്ത് പറയുന്നത്. അന്ന ബാദ ഫുഖഹായ അഹ്ലുൽ മദീന കസബ ഇലാ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമ. അബ്ദുല്ലാഹിബിൻ സുബൈർ, സുബൈർ എന്നിവരുടെ മോൻ അബ്ദുല്ലാ എന്നിവർ റളിയല്ലാഹു അൻഹുമ, അവരിലേക്ക് അയച്ചൊരു എഴുത്തുണ്ട്. അതിലുണ്ട് തഖ്വന്റെ അഹ്ലുകാർക്ക് ചില പ്രത്യേകമായ അടയാളങ്ങളുണ്ട് എന്ന് അതിൽ എഴുതിച്ചിട്ടുണ്ട്. യഅരിഫൂന ബിഹ, ആ അടയാളങ്ങളെ കൊണ്ട് അവർ മുത്തഖിയാണ് എന്ന് അറിയാൻ കഴിയും. അതിൽ ഒന്നാമതായിട്ട് ഒന്നാമത്തെ ഫസ്റ്റ് നമ്പർ എഴുതിയിട്ടുള്ളത് അസ്വബ്റു ഇൻദിൽ ബലാ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങളെ കൊണ്ടോ, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടോ, സമ്പത്ത് നഷ്ടങ്ങളെ കൊണ്ടോ, മക്കളുടെ നഷ്ടങ്ങളെ കൊണ്ടോ, മറ്റോ ഒക്കെ ഉള്ള പരീക്ഷണങ്ങൾക്ക് വിധേയനാകുമ്പോൾ അതിന് ക്ഷമ കൈക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാവും. നമ്മുടെ ഇടയിൽ ചില ആളുകൾ ഉണ്ടാവും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, അല്ലെ മുഖത്ത് നോക്കിയാൽ ഒരു അങ്ങനെ തോന്നൂല. അതെന്തുകൊണ്ടാ? തഖ്വ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. മാത്രവുമല്ല വർബിൽ ഖവാ, ഇനി ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും ആ അതൊക്കെ അള്ളാഹുവിന്റെ ഖലാഇലാണ് എന്നതിൽ ഒരു തൃപ്തി മനസ്സിൽ വരാൻ കഴിഞ്ഞാൽ അതും തഖ്വയുടെ അലാമത്താണ്. മാത്രവുമല്ല വശുക്രയും തന്നെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്ത് അതിനൊക്കെ ശുക്ർ ചെയ്യുക. ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം അതൊന്ന് പറഞ്ഞിട്ടുണ്ട്. വത്തതല്ലലുലി അഹ്കാമിൽ ഖുർആൻ, ഖുർആനിന്റെ വിധിവിലക്കുകളുടെ മുമ്പിൽ താഴ്മയിൽ നമ്മൾ ജീവിക്കുക. ഖുർആൻ ആജ്ഞിച്ച കാര്യങ്ങളുടെ മുമ്പിൽ താഴ്മയോടുകൂടി അത് അനുസരണശീലത്തിലായിരിക്കുക. മൈമൂന ബിൻ മഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം പറഞ്ഞു. ലാ യകൂനു റജുലു തഖിയ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവൻ എന്ന് പറയാൻ കഴിയില്ല. ഹത്താ യകൂന അഷദ്ദ മുഹാസബതുഹു ലിനഫ്സിഹി, അവന്റെ കണക്ക് ചോദ്യം അവന്റെ സ്വന്തം ശരീരത്തോട് ആകുന്നത് ഏറ്റവും ശക്തമായതാകുന്നത് വരെ. ഒരു കണക്ക് ചോദ്യം അവന് നടത്തുന്നുണ്ട്, പക്ഷെ അതിന് ഏറ്റവും ശക്തത അവന്റെ സ്വന്തം ശരീരത്തോടായിരിക്കണം. മറ്റുള്ള മിന ശരീഖ്, അവന്റെ കൂട്ടുകാരെക്കാൾ, അവന്റെ കുടുംബത്തിലെ അംഗങ്ങളെക്കാൾ, അവന്റെ നാട്ടിലെ അംഗങ്ങളെക്കാൾ, അവന്റെ സംഘടനയിലെ ആളുകളെക്കാട്ടിലും ഒക്കെ മുഹാസബത്ത്, കണക്ക് ചോദ്യം സ്വശരീരത്തോട് ഏറ്റവും കൂടുതൽ നടത്താൻ കഴിയുന്ന ആള് അവനാണ് മുത്തഖിയായിട്ടുള്ളത്. അല്ലാത്ത ഒരു അറിയിപ്പാണ് തന്നത്. അവന്റെ ശരീക്കന്മാരെ കാട്ടിലും അക്രമിയായ ഒരു ഭരണാധികാരിയെ കാട്ടിലും ഒക്കെ അവന്റെ സ്വന്തം ശരീരത്തോടുണ്ടാകുന്ന ആ കണക്ക് ചോദ്യം അതാണ്.
അബു തുറാബ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ വാക്ക് ഇങ്ങനെയാണ്, ബൈന യദൈ തഖ്‌വ ഖംസ് അഖബാത്, അഞ്ച് അഖബകളുണ്ട്, അഞ്ച് സ്റ്റേജുകൾ എവിടെയുണ്ട്? തഖ്‌വന്റെ മുമ്പിലുണ്ട്. മല്ലാ യുജാബിസുഹ ലാ യനാലുഹ, അതിനെ വിട്ടുകടക്കാത്ത ആളുകൾക്ക് അത് എത്തിക്കാൻ കഴിയില്ല. അവിടെയാണ് ആ അഞ്ച് അക്കബുകളെ, കടമ്പകള്, ആ കടമ്പകളെ വിട്ടുകടക്കാൻ കഴിയാത്ത ഒരാൾക്ക് ആ സ്ഥാനം എത്തിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഒന്ന്, ഇഖ്തിയാർ ശുദ്ധത്തി അല ഞാമത്ത്, ഞാമത്തിനെ കാട്ടിലും അശ്രദ്ധായിട്ട്, ഞാമത്തിന്റെ മേലുള്ള ഞാമത്തിനേക്കാൾ ശുദ്ധത്തിന് അവൻ പരിഗണന കൊടുക്കുക. ശുദ്ധത്ത് വരുന്ന സമയത്ത്, അതില് പ്രയാസം വരുന്ന സമയത്ത്, അത് എന്റെ ചില കുറവുകളെ കൊണ്ടോ മറ്റൊക്കെ വന്നതായിരിക്കാം, ഞാൻ ഒന്നുകൂടി നന്നാവാനട്ടെ എന്നുള്ളൊരു ചിന്തയിൽ അവൻ വരികയാണ്. വഖ്തിയാർ കൂവച്ചയാലിൽ ഫുദൂര്, ആ ആവശ്യമില്ലാത്ത വേണ്ടാത്തതായ കാര്യങ്ങളിൽ ഇടപെടുന്നതിനേക്കാട്ടിലും അവന്റെ ശക്തിയെ അവൻ തിരഞ്ഞെടുക്കുക. യോഗ്യത, എപ്പോഴും വലിയതാണോ, വലിയ ആളാണോ, എപ്പോഴും അഭിമാനസ്ഥനാണോ, എപ്പോഴും ജാഹുവാണോ എന്നുള്ള നിലയിലുള്ളൊരു മനസ്സ്, അതിൻ്റെ അതിനെക്കാട്ടിലും എനിക്കെല്ലാവരും എടുക്കലും നിന്നതാണെങ്കിൽ, ഞാനൊരു കുറഞ്ഞ ആളായിട്ട് അവർ ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് നാളെ ആഹ്റത്തിൽ സ്ഥാനം കിട്ടും എന്ന് ഓർമ്മയുണ്ടായിരിക്കും. വഖ്തിയാർ ജിദ്യാർ റാഹ, എപ്പോഴും റാഹത്തുമാണ്, സന്തോഷം വേണം എന്നതിനെക്കാട്ടിലും അവൻ തെരഞ്ഞെടുക്കുന്നത് കുറച്ചൊക്കെ ഒരു പ്രയാസം പ്രതിസന്ധി ഇങ്ങനെ ആയിട്ട് പോകുന്നതാണ് ഏറ്റവും ഹൈറിയൻ, ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് നമ്മുടെ തക്കുവ നിൽക്കുന്നത്? ശിദ്ധത്തിനെയാണ് തെരഞ്ഞെടുക്കുന്നത് ഞാമത്തിനെക്കാട്ടിലും, കൂവത്തിനെയാണ് തെരഞ്ഞെടുക്കുന്നത് ഫുളൂലിനെക്കാട്ടിലും, നിന്നതയാണ് തെരഞ്ഞെടുക്കുന്നത് യോഗ്യതയെക്കാട്ടിലും, പരിശ്രമത്തെയാണ് അവൻ തെരഞ്ഞെടുക്കുന്ന റാഹത്തിൽ. ഒരു ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ അടങ്ങി ഇങ്ങനെ ഇരിക്കാതിട്ട് ഇങ്ങനെ വരുമാനം അവിടുന്ന് നിന്നൊക്കെ വരിക, ഒരു 10 മണിയാകുമ്പോൾ നല്ല നല്ല വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോരുക, ഇങ്ങനെയല്ല, അധ്വാനിച്ചിട്ട് ആയിരിക്കണം കിട്ടുന്നത്. വഖ്തിയാറിൽ മൗച്ച് അല്ലെ ഹയ, ഹയാത്തിനെക്കാട്ടിലും അവന്റെ മുമ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് മൗച്ച് ആയിരിക്കാം. ഈ കാരണ കാര്യങ്ങൾ എത്തിക്കപ്പെടാതെ ഒരാൾക്ക് യഥാർത്ഥത്തിൽ അവന് തഖ്വയുടെ മാധുര്യം നുകരാൻ കഴിയില്ല എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ വ്യക്തമായ കാര്യമാണല്ലോ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഇത് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായ ആളുകളുടെ ചില സംഭവങ്ങളിലൂടെ കടന്നാലും അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തഖ്‌വ ഒരാളുടെ കൽബിന്റെ ഉള്ളിൽ അത് കെട്ടിക്കിടക്കണം. അവന് തഖ്‌വ കാരണമായിട്ട് ലജ്ജിക്കപ്പെടേണ്ടുന്നൊരവസ്ഥ അവനക്ക് വരികയില്ല എന്ന്. അവന്റെ രഹസ്യങ്ങളെ അവൻ നന്നാക്കിയെടുക്കുക യാഥാർത്ഥ്യത്തിന് വേണ്ടിയിട്ട്. ഏതുപോലെ അവന്റെ പരസ്യങ്ങളെ അവൻ നന്നാക്കുന്നു സൃഷ്ടികൾക്ക് വേണ്ടിയിട്ട്. എടുക്കലൊരു ഫംഗ്ഷന് പോകാണ്, നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ പോവാ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ രഹസ്യം അള്ളാഹുവിനക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കാൻ നന്നാക്കിയെടുക്കുക. അതിനോടൊപ്പം ഭക്ഷണത്തിന് അവന്റെ പ്രയോ അവന്റെ ജീവിത ചിട്ടയില് നല്ല ഒരു സൂക്ഷ്മത, ഒരു കാവലുണ്ടായിരിക്കാം. കിട്ടുന്നതൊക്കെ എവിടുന്ന് കിട്ടിയാലും വേണ്ടില്ല, അതൊക്കെ വാരി വലിച്ച് ഉള്ളിലേക്ക് ആക്കുന്ന സ്വഭാവം ഇല്ലാതിരിക്കണം. ഭക്ഷണത്തിലുണ്ടാകുന്ന തഖ്‌വ എന്നാൽ ആരോ അത് ചോദിച്ചു, അത് പ്രത്യേകമായിട്ടും പലിശ വരാതിരിക്കുന്നതിനെ സൂക്ഷിക്കുക. ഒന്ന്, അനധികൃതമായിട്ടുള്ള സമ്പത്ത് കയ്യിൽ വരുന്നതിനെ സൂക്ഷിക്കുക. മറ്റൊരാളുടെ ഹക്കായിട്ട് തോന്നാവുന്ന വിധത്തിൽ വരുന്നത് വരെ സൂക്ഷ്മതയിൽ കൊണ്ടുവരിക. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട ഇമാമുകളും മറ്റുമൊക്കെ അവരുടെ കാലങ്ങളില് അവരുടെ ജീവിത ചിട്ടകളെ കുറിച്ച് വിശദീകരിച്ച് തരുന്നുണ്ട്. അവരൊരു കാരണവശാലും ഒരു കടം കൊടുക്കാൻ ഒരാൾക്ക് ഉണ്ട് എന്ന് വന്നാൽ അദ്ദേഹത്തിന്റെ വളപ്പിലുള്ള വൃക്ഷത്തിന്റെ നിഴലിൽ വരെ അവരിരിക്കൂല, ചിന്തിക്കാനുണ്ട്. ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട്, അപ്പൊ ആ കടം കൊടുക്കുന്നതിന്റെ പേരില്, അല്ലെങ്കിൽ കടം ഒരാൾക്ക് കൊടുത്തു, ഒരാൾക്ക് കടം കൊടുത്തു,
ആ കടം കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റിൽ അല്ലെങ്കിൽ അയാളുടെ വഴിയിൽ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ നിഴല് കൊള്ളാൻ വരെ ഈ കടം കൊടുത്ത ആള് ക്ഷമിക്കാതിരിക്കുക. കാരണം ആ നിഴല് കൊള്ളുന്നത് ഇവൻ കൊടുത്ത കടത്തിന്റെ ഫായിദയായിട്ട് വരുമോ എന്ന പേടിയിൽ. ഇങ്ങനെ ആയിരുന്നു ഹദീസിൽ കണ്ടിട്ടുണ്ട്, കുല്ലു ഖറലിൻ ജറ നഫ്അൻ വഹുവ റിബാ. ഏത് കടമാണെങ്കിലും അത് കൊടുത്തു അതിന്റെ പേരിൽ ഒരു ഉപകാരം വലിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അതേതാണ് പലിശ. ഒരു പുതു കാഴ്ചയാണത്. കടമായിട്ട് സഹായമായിട്ട് മറ്റൊരാൾക്ക് നമ്മൾ ചെയ്യുന്നു, അതിന്റെ പേരിൽ നമുക്ക് ഒരു സഹായം ഇങ്ങോട്ട് കിട്ടുന്നു, അല്ലെ നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നു, അതിന്റെ അത് കാരണമായിട്ട് നമുക്കൊരു ഉപകാരം ആ അതിന്റെ പേരിൽ അതിനോട് കണക്ട് ആയിട്ട് കിട്ടുന്നു, അത് പലിശയാണ് എന്നാണ്. അബായസീദ് റഹ്മത്തുള്ളാഹി തആല അൻഹുവിൽ നിന്ന് അവരെ കുറിച്ചുള്ള ഒരു സംഭവമുണ്ട്. അവരൊരു സമയത്ത് ഒരു മരുഭൂമിയിലാണ്. ആ സമയത്ത് അവരുടെ വസ്ത്രം അവർ കഴുകി. അവരുടെ കൂടെ അദ്ദേഹത്തിന്റെ സാഹിബുണ്ട്. അവരുടെ സാഹിബിനോട് പറഞ്ഞു, ഈ വസ്ത്രം എടുത്തിട്ട് ആ ചുമരുണ്ടല്ലോ, അവിടെ ഒരു മതിലുണ്ട്, ആ മതിലും വന്നിട്ടടാന്ന് പറഞ്ഞു. പക്ഷേ മഹാനായ അബൂ യസീദ് റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതും ആ ചുമരിൽ കൊണ്ടുപോയിട്ട് ആണി അടിക്കരുത് കേട്ടോ, ആണി അടിക്കരുത്. ആ അങ്ങനെ അവരത് കേട്ടു. അതിനെ ആ വൃക്ഷം എന്നാ പിന്നെ അപ്പോൾ ആള് പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ അതായത് ചുമരിൽ അങ്ങനെ ആണി അടിക്കാൻ പറ്റില്ലെങ്കിൽ അവരെ കണ്ട ഒരു വൃക്ഷത്തിന്റെ കമ്പിൽ അതിനെ ഞാൻ തോരിയിട്ടോട്ടെ. ഒരു അശയായിട്ട് നമ്മുടെ കാഴ്ചയിൽ അതൊക്കെ ചെറിയൊരു കാര്യമാണ്, പക്ഷെ ഇങ്ങനെയാണ് അവരോടൊക്കെ സ്വഭാവം. അപ്പൊ പറഞ്ഞില്ല അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കാരണം അത് ആ കൊമ്പ് പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ തോരിട്ട വെള്ളം മറ്റോ ഉണ്ടാവുമ്പോൾ ആ കമ്പിന് ഭാരം വന്നത് പൊട്ടി വീഴാൻ സാധ്യതയുണ്ടല്ലോ. ആ അപ്പോ അത് പൊട്ടി വീഴുന്നു, അപ്പോ ആ മുളച്ചു വരുന്ന ചെറിയ തൈകൾക്കുടെ മേലിലൊക്കെ ആയാൽ അതൊക്കെ നാശാവാൻ സാധ്യതയുണ്ട്. അത് ആ വൃക്ഷ അതവിടെയുള്ള ജീവികൾക്കുള്ള ഭക്ഷണമാണ്, അൽഫ് പുല്ല് ആണ് അത്. അത് പൊട്ടിച്ച് മറിച്ച് കളയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തു എന്ന് അറിയുമോ, മഹാനായ അബൂ യസീദ് അൽ-ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ മുതുകിന്റെ പുറത്ത് ആ വസ്ത്രം വെക്കുകയാണ്. എന്നിട്ട് ഒരു പുറം ഉണങ്ങുന്നത് വരെ മുതുകിലിട്ടു, എന്നിട്ട് മറിച്ചിട്ട് വീണ്ടും മുതുകിലിട്ടിട്ട് അത് ഉണക്കി എന്നാണ്. ഇതായിരുന്നു അവരുടെ സ്വഭാവം. നോക്കൂ എന്താണ്, മറ്റൊരാളുടെ വൃക്ഷക്കമ്പിൽ ഇത് വെച്ചിട്ട് അതിന്റെ ഒരു ഫായിദ കിട്ടിയാൽ അത് ചിലപ്പോൾ അവന്റെ അനുവാദമില്ലാതെ മറ്റോ ആണെങ്കിൽ പലിശയാണ്. മറ്റൊരാളുടെ ചുമരിനകത്ത് പോയിട്ട് ഒരു ആണി അടിച്ചാൽ അത് അവന്റെ സമ്മതമില്ലാതെയാകുമ്പോൾ അത് നമ്മളൊരു ദുൽമ ചെയ്താണ്. ഈ കാഴ്ചപ്പാട് അവർക്ക് സൂക്ഷ്മതയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഉള്ളിന്റെ ഉള്ളിൽ ആത്മീയമായ ആ ഇത് നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ആലോചിക്കും, അതൊക്കെ ഒരു വലിയ കുഴപ്പമുള്ളതാണ്. ഇങ്ങനെയുള്ള നല്ല സൂക്ഷ്മതകൾ ചെയ്തപ്പോഴാണ് അവരൊക്കെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയത്. മഹാനായ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരുടെ മക്ബറ നിൽക്കുന്നത് ഒമാനിലെ സൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒമാനിലുള്ള ആളുകൾ ഇത് കേൾക്കുന്നെങ്കിൽ അവർക്ക് അറിയാൻ കഴിയും ആ മക്ബറ അവിടെയാണ്. അവിടെ കടൽ പ്രദേശമുണ്ട്. അവിടെ വലിയ നമ്മളൊക്കെ കണ്ടാൽ അത്ഭുതപ്പെടുന്ന ഒരു ആമയുടെ വരവും അവിടെയുണ്ട്. ശബ്ദം ഉണ്ടാക്കാതെ നിന്നാൽ അതൊക്കെ വരും. അതൊക്കെ അവിടെ താമസിക്കുന്ന ആളുകൾക്കും അവിടെ പോയവർക്കൊക്കെ അത് അറിയാൻ കഴിയും. ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട് അവിടെ. അപ്പൊ ഇബ്രാഹിം നദഹു റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവർ പറയണം, ഞാൻ ഒരു രാത്രി ബൈത്തുൽ മഖ്ദസില് ആ പാറയുടെ അടുത്ത് ഞാൻ എന്താക്കി കിടന്നുറങ്ങി. അങ്ങനെ രാത്രി കുറച്ചായപ്പോൾ രണ്ട് മലക്കുകൾ അവിടെ ഇറങ്ങി വന്നു. ഒരാൾ പറഞ്ഞു മറ്റാളോട്, ആരാണ് ഇവിടെ കിടക്കുന്നത്? അപ്പൊ മറ്റാൾ പറഞ്ഞു, അത് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന ആളാണ്. ഈ മനുഷ്യ ഈ മനുഷ്യന്റെ ഒരു സ്റ്റേജ് അള്ളാഹു ഇപ്പോൾ താഴ്ത്തിയിട്ടുണ്ട് എന്ന് ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് പറഞ്ഞു. ഫഖാലപ്പോ മറ്റേ മലക്ക് ചോദിച്ചു, ലിമ എന്താണ് കാരണം? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ബസ്റയിൽ വെച്ചുകൊണ്ട് ഒരു സാധനം ഒരു ഈത്തപ്പഴം മേടിച്ചിരുന്നു. ബസ്റയിൽ നിന്ന് ഈത്തപ്പഴം മേടിച്ചു. ആ ഈത്തപ്പഴത്തിന്റെ കൂടെ ആ കച്ചവടക്കാരന്റെ ഒരു ഈത്തപ്പഴം അതിന്റെ കൂടെ എന്തായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ മറ്റവന്റെ ഒരു ഹക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അറിയാതെയാണിത്, നമ്മൾ പറയും അറിയാതെ കിട്ടിയതല്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇവരുടെ സൂക്ഷ്മത നോക്കും. ഇബ്രാഹിമിന് ഇബ്രാഹിം പറഞ്ഞു, ആ ഇബ്രാഹിം എന്നവർ പറയാണ്, അങ്ങനെ ഞാൻ ബസ്രയിലേക്ക് നടന്നു, അങ്ങനെ ഞാൻ ആ ആളിൽ നിന്ന് ഈ തമ്പ്ര മേടിച്ചു. അപ്പോ വീണ്ടും ഇത് എനിക്ക് അനുഭവപ്പെട്ടു, ഒരു തമ്പ്ര അതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഞാന് ബൈത്തുൽ മഖ്ദിസിൽ വന്നു, അദ്ദേഹം പറയാണ് ഞാൻ അങ്ങനെ അവിടുന്ന് മേടിച്ച് ശരിയാണ്. അപ്പോ ആ കച്ചവടക്കാരന്റെ ഒരു ഈത്തപ്പഴം എന്റെ ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹുന്റെ ആരിഷ്യങ്ങളും മൗലിയാക്കളുമായ ആളുകള് നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മത്തി മേടിക്കുന്ന സമയത്ത് കടക്കാരൻ ഒരെണ്ണം കൂടുതലിട്ടു. വീട്ടിൽ ചെന്ന സമയത്ത് നോക്കുമ്പോൾ കൂടുതൽ കണ്ടപ്പോൾ തിരിച്ച് നടന്നു വന്നുകൊണ്ട് അത് കൊടുത്തു തിരിച്ച്. അതാണ് ഈ സൂക്ഷ്മത അവിടെയും പ്രകടിപ്പിച്ചു. അവരായിരുന്നു നമുക്ക് നേതൃത്വം നൽകിയിരുന്ന മഹത്തുക്കൾ. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടുന്നത് ഏത് ഭാഗത്ത് എന്ന് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവ വിശുദ്ധതയും മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അന്നേരായ എന്റെ ഉസ്താദ് ഇടക്ക് പറയാറുണ്ടായിരുന്നു, ഞാൻ ഏത് പാർട്ടിയിലാണെന്ന് നിങ്ങൾക്കറിയോ? ആ അപ്പൊ പറയും ചിലപ്പോൾ മഹാനായ മുഹീദീഷെ, അല്ലെങ്കിൽ പറയും കുത്തുബിയുടെ ഭാഗത്താണ്. ഞാൻ ഇന്നലെ കുത്തുബിയെ കണ്ടിട്ടുണ്ട്. ഒരു പ്രതികൂല സാഹചര്യം വന്ന സമയത്ത് അന്ന് കാലത്ത് ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ ഇന്നലെ കുത്തുബിയെ കണ്ടിട്ടുണ്ട്, കുത്തുബി മുഹമ്മദ് മുസ്ലിയാണ്. ഇങ്ങനെ അപ്പോ അവർക്കൊക്കെ അതിൻ്റെതായ ഒരു കണക്ഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ഈ സൂക്ഷ്മതയായിരുന്നു അവരുടെ മുമ്പിലുള്ള സൂക്ഷ്മത. അങ്ങനെ മഹാനായ ഇബ്രാഹിം തങ്ങൾ പറയാണ്, ഞാൻ അങ്ങനെ മേടിച്ചു, അങ്ങനെ ആ ബൈത്തുൽ മഖ്ദിസിന്റെ അടുക്കൽ വന്നു, ഞാൻ ആ പാറയുടെ ചുവട്ടിൽ ഞാൻ ഉറങ്ങി. അപ്പോഴാണ് എനിക്ക് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയുമോ? ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയിട്ട് ആ ഒട്ടിപ്പിടിച്ച ഈത്തപ്പഴം എടുത്ത് അദ്ദേഹത്തിലേക്ക് കൊടുത്തു. ഒരു ഈത്തപ്പഴം മടക്കി കൊടുക്കാൻ പോയാൽ എത്രയുണ്ടായിരുന്നത്? അതാണ് യാഥാർത്ഥ്യവും സത്യവും നിലനിൽക്കാനും വേണ്ടിയിട്ട് അത്രത്തോളം ത്യാഗമാണെങ്കിലും അത് സഹിക്കുക എന്നതായിരുന്നു അവരുടെ കവല. അപ്പോൾ അറിയാതെ അറിഞ്ഞ് മറ്റവന്റെ എന്തെങ്കിലും ഹക്ക് നമ്മുടെ കൈവശങ്ങളിൽ വരുന്നുണ്ടോ എന്നത് ഞാനും നമ്മളും ആലോചിക്കണം. ഒരാള് വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കപ്പെട്ടതായിരിക്കും, അത് അവരുദ്ദേശിക്കുന്ന വഴി അല്ലാത്തയിടത്ത് നമ്മൾ കൊണ്ടുപോയി ചെലവഴിക്കുന്നുണ്ടോ, അതൊക്കെയും നമ്മൾ ശ്രദ്ധിക്കണം. നന്മയിലായിരിക്കാം ഹയറിലായിരിക്കാം എന്ന് നമ്മളങ്ങ് മാനിക്കും, പക്ഷെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ മഹാസഭത്ത് ഒഴിവാവൂല. പല കരങ്ങളെ കൊണ്ടും അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അത് ആത്മീയമായിട്ട് നമുക്ക് അതിൽ നിന്നും ഒരു ഉണർവുണ്ടാവണം. അതിനാണല്ലോ നസീഹയിൽ നമ്മളിത് പറയുന്നത്. ഇൻഷാല്ലാ കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് തോന്നുന്നു തഖ്വയുടെ ഭാഗങ്ങൾ പറയലായിരിക്കും ഒന്നുകൂടി നല്ലത് എന്ന്. ഇൻഷാല്ലാ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എമ്മിന് എന്നോടത് പറയുകയും ചെയ്യാം. ഒരാളെ കിട്ടിയാലും മതി, ഞാനത് വീണ്ടും ആവർത്തിക്കും. ഇൻഷാല്ലാ തുടർച്ചയായി നമ്മൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത കേട്ടുകൊണ്ട് വരികയായിരിക്കും. ഇന്നും ഇൻഷാല്ലാ ഒന്ന് രണ്ട് ഹദീഫുകൾ നമുക്ക് കേൾക്കാം. ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ ഖാല, അവർ പറയുന്നു, ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയൻ, അലിയ റസൂലുള്ള ക്ഷണിച്ചു, യൗമ ത്വായിഫി, ത്വായിഫിന്റെ ആ ദിവസം ആ യുദ്ധത്തിന്റെ ആ ദിവസം ഉണ്ടാവുന്ന ഏറ്റുമുട്ടലുണ്ടായ ആ സമയത്ത് വിളിച്ചു. എന്നിട്ട് ഫന്ദജാഹു, അവർ രണ്ടുപേരും കൂടി എന്തോ ഒന്ന് സ്വകാര്യം പറയുന്നു, ആലിയാരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല അന്നാസു, ജനങ്ങൾ അപ്പൊ പറഞ്ഞു, ലഖത്താല നജ്വാഹു മാ ഇബ്നമി, ആ എന്താപ്പ യളാപ്പാന്റെ മകനോട് കൂടെ ഒരു വല്ലാത്ത ഒരു ഒരു രഹസ്യം പറച്ചിട്ട് കുറച്ച് നീണ്ടുപോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതാണ് സഹാബത്തിന്റെ കാഴ്ചയിൽ കണ്ടപ്പോൾ അതങ്ങ് പറഞ്ഞുപോയി. ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞു, ഞങ്ങൾ രണ്ടാളും പിന്നെ രഹസ്യം പറഞ്ഞതല്ല, പക്ഷേ അള്ളാഹു ആണ് അവിടെ ആ രഹസ്യം പറയലേക്ക് പ്രേരിപ്പിച്ചത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്രക്കും സിറായ ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ടുണ്ടായ ഒരു രഹസ്യം പറച്ചിലായിരുന്നു എന്നർത്ഥം. ഇമാം തിർമിദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് അലി അള്ളാഹു തആലയുടെ സ്ഥാനം. അബി സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂൽ അല്ലാഹു അലൈഹി വസല്ലം അലിയൻ, അലി എന്നവരോട് പറഞ്ഞു, യാ അലി ലാ ഇലാഹ ഇല്ലാ ഹദീൻ യജ്നിബു ഫീ ഹാദൽ മസ്ജിദ് ഗൈരി വഗൈറുക,
ഈ പള്ളിയിൽ, റസൂലുള്ളാന്റെ പള്ളി, മദീനത്തെ പള്ളി, അതില് നിങ്ങൾക്കും എനിക്കും അല്ലാതെ ഒരു വാതിലുണ്ട്. ആ വഴിക്ക് ജുനൂബ് ജനാബത്തുകാരനായിട്ട് വിട്ടെടുക്കാൻ പറ്റില്ല. അപ്പോ അലി റളിയല്ലാഹു തആല അൻഹു വരുന്ന വഴിയിലുള്ള വഴിയും അവിടെ ആ വാതിലും റസൂലുള്ളാന്റെ റൂമിന്റെ വാതിലും ഒരു ഭാഗത്താണ്. മറ്റുള്ളവർക്ക് അതിലെ തന്നെ വരേണ്ടതായിട്ടില്ല. പക്ഷേ എന്നാലും അങ്ങനെയുള്ള ജുനൂബായിട്ടുള്ള ജനാബത്തുകാരനായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ അതിലങ്ങനെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിലേ പോകാൻ കഴിയുള്ളൂ. പക്ഷേ അത് എനിക്കും നിങ്ങൾക്ക് അനുവദനീയമുള്ളൂ എന്ന് ആ വാതിലിന്റെ പ്രത്യേകതയിൽ വരെ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു എടുത്തു പറഞ്ഞു. അതായത് നിങ്ങളും ഞാനും അല്ലാത്ത ഒരാൾക്ക് അതിലെ വഴി നടക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ആ വഴി, ആ ബാബ് നമുക്ക് രണ്ടാൾക്കും പോകാനുള്ളതാണ്. അപ്പൊ ജുനൂബായിട്ടുണ്ടെങ്കിലും ഒന്നങ്ങട് ഉബൂർ ഉണ്ടാവുക നിർബന്ധാവസ്ഥകൾക്ക് വേണ്ടി, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ടുള്ള ഹദീസുകാർ അവർ പറയുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയ്ഷൻ, അള്ളാഹുവിന്റെ റസൂല് ഒരു സംഘത്തെ അയക്കാണ്. ആഫിയും അലിയും അവരുടെ കൂട്ടത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുണ്ട്. ഖാലിദ് അവർ പറയാണ്, സമയത്ത് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കേട്ടു, രണ്ട് കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. എപ്പൂര് എന്നിട്ട് അള്ളാഹു റസൂല് പറയുന്നു, അല്ലാഹുമ്മ തമ്പുരാനെ, അല്ലാഹുവേ, ലാ തുമിച്ചിനി, എന്നെ നീ മരിപ്പിക്കല്ലേ, എന്നെ നീ ഇവിടെന്ന് യാത്രയാക്കല്ലേ, ഹത്താ തുരിയന്നി അലി, അലി റളിയല്ലാഹു തആല അൻഹുവിനെ, അലിയെ കാണിച്ചിട്ടല്ലാതെ എന്നെ യാത്രയാക്കല്ലേ എന്ന് ആ അലിയാരുള്ള സ്നേഹത്തിന്റെ ആ ഒരു അതിര്, അതിന്റെ വലിപ്പം, അതിന്റെ അന്തർലീനമായി കിടക്കുന്ന വസ്തുത മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാൽ തന്നെ പ്രകടമാക്കി എന്നാണ്. ഇതായിരുന്നു മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, ഇതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അലിയുള്ള ബന്ധം. അപ്പോൾ അലിയുള്ള തന്റെ സ്ഥാനവും മാനവും എത്രയാണ്! അല്ലാഹു സുബ്ഹാനഹു വതആല അവരോടൊപ്പം റസൂലുള്ളാഹി സ്വർഗ്ഗലോകത്ത് ഫിർദൗസിൽ ഒരുമിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.